അബ്ദുല്ലാഹിബ്നുവിന്റെ ആശയാദർശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് അതൊട്ട് സാധ്യവുമല്ല എന്നുള്ളതാണ് ഇവിടെ വിശദീകരിച്ചത്. അതല്ലാത്ത അടുത്ത ചോദ്യം. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രകോപനം ഉണ്ടാക്കുന്നില്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞതിപ്പോ വളരെ വൈരുദ്ധ്യമാണ്. എന്തുകൊണ്ട് നിങ്ങൾ വിഷയാവതരണത്തിൽ നിങ്ങൾ എന്ത് പറഞ്ഞു? ഇർത്തഹബത്ത് ചൊല്ലുന്ന ആളുകൾ മുശ്രിക്കാണ് നിങ്ങൾ തുറന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മുശ്രിക്ക് എന്ന പദം എന്താണ്? ഇത് നേരത്തെ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്താണ്. അല്ലാഹു തആല അവന് ഒരിക്കലും പൊരുത്തപ്പെട്ടു കൊടുക്കില്ല. ഞങ്ങൾ അങ്ങനെ പഠിച്ചത്. മുശ്രിക്ക് ആയി കഴിഞ്ഞാൽ അല്ലാഹു പിന്നെ ഓന്റെ ഒരു പ്രതീക്ഷ ഓനില്ല. ബിദഅത്ത് വന്നാലും കിതാബുകളും ഹദീസുകളും കാണാ അവന്റെ ശിക്ഷ കഴിഞ്ഞാലും നരകത്തേക്ക് കടത്തുമെന്ന അഭിപ്രായം ഇല്ല. അത് പൊട്ടാൻ തരത്തില്ല. പക്ഷെ ശിർക്ക് ചെയ്താൽ അത് ഒരിക്കലും സാധുവല്ല. അത് നമ്മളിപ്പോ മുസ്ലിങ്ങളിൽ ശിർക്ക് വരുന്നുണ്ട്, ശിർക്ക് തന്നെയാണ്. ഉമ്മക്ക് വാലക്കുന്ന കല്യാണം കഴിക്കാൻ പറ്റൂല, ഉറപ്പാണ്. ശിർക്ക് ബോധ്യപ്പെട്ടാൽ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇവിടെ ഉള്ള എല്ലാ സുന്നികളും ഇന്നലെ നബിദിനായിരുന്നു, ഈ മംഗൂസ് പോലിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്റെ തെളിവിലേക്ക് കടന്നിട്ടുണ്ട്. ഈ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്താണ് ഒന്നും കൂടി ഉറപ്പിച്ച് പറ, സുന്നികൾ മൗലീദ് ചെല്ലുന്ന വരി കൊണ്ട് മുശ്രിക്ക് ആണോ മുസ്ലിമാണോ? അപ്പൊ നേരത്തെ നമ്മളെ സക്കരിയ സ്വലാഹി അദ്ദേഹം പറഞ്ഞു മുസ്ലിമാ ഞങ്ങൾ ആക്കുന്നില്ല. അപ്പൊ നേരത്തെ ശംസുദ്ദീൻ ബാലത്ത് പറഞ്ഞത് ചെല്ലുന്നവര് മുശ്രിക്കാണ്. അപ്പൊ രണ്ട് വൈരുദ്ധ്യമാണ് അവിടെ കാണുന്നത്. നിങ്ങൾ ഒന്ന് ഉറപ്പിച്ച് പറയും, ഈ മൗലൂദ് ചെല്ലുന്ന ആളുകൾ മുശ്രിക്കാണോ അവര് മുസ്ലിമാണോ? അതെ, ഞാൻ പറഞ്ഞതും ശിർക്ക് ശിർക്ക് തന്നെയാണെന്നാണ്. പക്ഷേ ശിർക്ക് ചെയ്ത ഒരു മനുഷ്യൻ തൗബ ചെയ്തിട്ട് തൗഹീദിലേക്ക് വന്നാൽ അയാൾ മുസ്ലിമായി. ശിർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആളുകളെ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് അയാൾ ഇസ്ലാമിക സമുദായത്തിന് പുറത്താണ് എന്ന് പറഞ്ഞ് അയാളെ മാറ്റി നിർത്തുകയോ അയാളെ തുടർന്ന് നിസ്കരിക്കാതിരിക്കുകയോ അയാളെ അടുത്ത് തിന്നാതിരിക്കുകയോ അയാളെ കുട്ടിയെ കല്യാണം കഴിക്കരുതെന്ന് പറയുകയോ, ആ രീതിയിലുള്ള മുശ്രിക്കിനോടുള്ള കാഫിറിനോടുള്ള ഹുക്കും ഒരിക്കലും മുജാഹിദുകൾ ഇവിടുത്തെ സുന്നികളോട്, സുന്നി എന്ന് പറയുന്ന സമസ്തക്കാരോട് ഒരിക്കലും കാണിക്കാറില്ല. അതിൽ യാതൊരു വൈരുദ്ധ്യവും ഇല്ല. ശിർക്ക് ശിർക്ക് തന്നെയാണ്, ഞങ്ങൾ ചെയ്താലും ശിർക്ക് തന്നെയാണ്. കാരണം ഇവിടെ ഇർത്തകബത്ത് ചൊല്ലുന്ന ആള് പാപം പൊറുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹിനോട് പാപം പൊറുക്കാൻ ആവലാതിപ്പെടുക എന്നത് അള്ളാഹുവിന് മാത്രം അധികാരപ്പെട്ട കാര്യം അള്ളാഹിന്റെ റസൂലിന് വകവെച്ചു കൊടുക്കുകയാണ്. അതാണത് ശിർക്കാകാനുള്ള കാരണം. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഒമ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, പാപം പൊറുക്കുന്നവൻ അള്ളാഹുവല്ലാതെ മറ്റാരുണ്ട്? ഗാഫിലി ദംബി വ ഖാബിലി തൗബി, തൗബ സ്വീകരിക്കുന്നവനും പാപം പൊറുക്കുന്നവനും അള്ളാഹുവാണ്. യാ അയ്യുഹൻ നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു, മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവിൻ, അവനോട് നിങ്ങൾ പൊറുക്കല്ല ചോദിക്കുവീൻ. ഇത് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞ ഹദീസാണ്. ഞാൻ തന്നെ ഒരു ദിവസം 100 തവണ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. അപ്പൊ ഗഫാർ എന്നും ഗഫൂർ എന്നും തവ്വാബ് എന്നും ഒക്കെയുള്ള സിഫത്തുകൾ വിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അത് അള്ളാഹുവിന്റെ പടപ്പുകളിൽ ആർക്കും വകവെച്ചു കൊടുത്താലും അത് ശിർക്കാകും. അതുകൊണ്ടാണ് മൗലീദിലുള്ള ആ വരി ശിർക്കാണെന്ന് പണ്ട് മുതൽക്കേ ഞങ്ങൾ പറഞ്ഞു വരുന്നതാണ്. ഇന്നും അത് തന്നെ പറഞ്ഞത്, ഞാനും അത് തന്നെ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോ അവർ ഷഹാദത്തിയല്ലേ മുസ്ലിമാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. ശിർക്ക് തൗബ ചെയ്താൽ പൊറുക്കാത്ത കുറ്റമല്ല, തൗബ ചെയ്താൽ പൊറുക്കുന്ന കുറ്റമാണ്. ശിർക്കോട് കൂടി മരിച്ചു പോയാലാണ്, ശിർക്കിൽ നിന്ന് ഖേദിച്ചു മടങ്ങാതെ മരിച്ചു പോയാലാണ് രക്ഷയില്ല എന്ന് പറയുന്നത്. അങ്ങനെ മരിക്കോളം ശിർക്കിൽ ഉറച്ചു നിൽക്കാതിരിക്കാനാണ് മുസ്ലിമീങ്ങൾക്ക് ശിർക്കിന്റെ വിവിധ ഇനങ്ങളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ഞങ്ങൾ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നവരോട് മുസ്ലിം എന്ന നിലക്കുള്ള എല്ലാ പെരുമാറ്റങ്ങളും പെരുമാറും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നതും സലാം പറയുന്നതും കല്യാണത്തിന് ഓടുന്നതും മരിച്ചാൽ കൂടുന്നതും അർത്ഥാത്തുന്നതും ഒക്കെ ആ അടിസ്ഥാനത്തിലാണ്. നേരെ ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. വഹാബികൾ കാഫറാണ്, അസ്ലിയ കാഫറുകളേക്കാൾ കാഫറാണെന്ന് പറഞ്ഞ് എത്രയോ ആളുകളുണ്ട്. അവരും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഞങ്ങളോടുള്ള പെരുമാറ്റം. കാരണം ആ പറയുന്നതിൽ അവർക്ക് എത്ര കൊണ്ട് ആത്മാർത്ഥതയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശിർക്കും കുഫറും വിശദീകരിച്ച് ആര് ചെയ്താലും അത് ശിർക്കും കുഫറുമാകുമെന്ന് പറയുകയല്ലാതെ, മുജാഹിദ് പ്രസ്ഥാനം ഒരു പ്രസ്ഥാനത്തെ ഒന്നിച്ച് സമസ്തക്കാർ മുശ്രിക്കുകളാണ്, സമസ്തക്കാർ കാഫിറുകളാണ് എന്ന രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനം പ്രഖ്യാപിക്കാറില്ല. അതേ സമയത്ത് ശിർക്ക് ശിർക്കാണ് എന്ന് എല്ലാവരോടും പറയുകയും ചെയ്യും. അത് ആര് ചെയ്താലും ശിർക്കാണ്. ആ പറഞ്ഞ കാര്യം മുജാഹിദ് പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണ് ചെയ്തതെങ്കിലോ അത് ശിർക്കല്ലാതാവോ? ആകുന്നില്ല. ആര് ചെയ്താലും ശിർക്ക് ശിർക്ക് തന്നെയാണ്. അതാണ് ഇവിടെ വിശദീകരിച്ചത്. അതുകൊണ്ട് ചോദ്യത്തിന് 2-3 പ്രാവശ്യമായി മറുപടി പറഞ്ഞു. ഇർത്തക്കബത്ത് ചെല്ലുന്നത് ശിർക്കാണ്, പക്ഷേ മുസ്ലിമീങ്ങൾ അത് ചെല്ലുന്ന ആളുകൾ അത് ശിർക്കാണെന്ന് മനസ്സിലാക്കിയവരും മനസ്സിലാക്കാത്തവരും ഒക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ അവർ അഹ്ലുൽ ഖിബ്ലയിൽ പെട്ടവരാണ് എന്ന നിലക്ക് അവരെ മുസ്ലിങ്ങളായി അംഗീകരിക്കുന്നു.
അല്ല കാണുന്നത് പോലെ കാണും, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കും. സ്ഥലശബ്ദ വ്യത്യാസം തന്നെ കാണാനും കേൾക്കാനും ഒക്കെ കഴിയുമെന്ന് അല്ലാഹു അല്ലാത്ത ഒരാളെ കുറിച്ച് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അത് അങ്ങനെ തന്നെ പറഞ്ഞു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും വേറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ താങ്കൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്കളുടെ ആവർത്തിച്ചുള്ള നല്ല ചോദ്യത്തിനുള്ള മറുപടിയാണ് രണ്ടു മൂന്ന് പ്രാവശ്യങ്ങളിലായിട്ട് ഇവിടെ നൽകിയത്. മുജാഹിദ് പ്രസ്ഥാനം ആളുകളെ മുവഹിദാക്കുക എന്ന പ്രവർത്തനമാണ് മലയാളക്കരയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളെ മുശരിക്കാക്കി അകറ്റി നിർത്തുന്ന ഏർപ്പാട് മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. ശിർക്ക് ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ ശിർക്കെന്ന് വിളിക്കുവാനുള്ള തന്റെ ഇടം മുജാഹിദ് പ്രസ്ഥാനം കാണിക്കാറുമുണ്ട്. ഈ ചോദ്യമല്ലാത്ത അടുത്ത ചോദ്യമുണ്ടെങ്കിൽ സഹോദരന് ചോദിക്കാം, അല്ലെങ്കിൽ ആളുകൾ പിന്നിലുണ്ട് അവർക്ക് വഴിമാറി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹ്രസ്വമായിട്ട് താങ്കളുടെ ചോദ്യം അവതരിപ്പിക്കണം. രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒരുപാട് ടൈം താങ്കൾക്ക് ഞങ്ങൾ നൽകുകയുണ്ടായി, ഇനി അത് അനുവദിക്കാൻ സാധ്യമല്ല. ചോദിക്കാനുണ്ട്, ഞാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റൊരു വിഷയത്തേക്ക് കൊടുക്കുന്നു കടക്കുന്നു. ചോദ്യത്തിന് ഞാൻ പറഞ്ഞല്ലോ, ഇസ്തിഗാസ തെളിയിക്കാൻ എൻ്റെ കയ്യിൽ കിതാബുണ്ട്, രേഖയുണ്ട്, അതിലേക്ക് തെളിയിക്കുന്നു. അതിന് മുന്നോടി ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ. അപ്പം നിങ്ങൾ പറഞ്ഞത് പ്രകാരം അമുസ്ലിം സഹോദരന്മാരും ശിർക്ക് ചെയ്യുന്നുണ്ട്, അവരിൽ നിന്റെ മറുപടിക്ക് ഇതും കൂടി മറുപടി പ്രതീക്ഷിക്കുന്നു. അമുസ്ലിം സഹോദരന്മാരും ശിർക്ക് ചെയ്യുന്നുണ്ട്, നാം ആരും അവരെ അറുത്തത് ഭക്ഷിക്കുന്നു കാണുന്നില്ല, അവരെ വിവാഹം കഴിക്കുമ്പോൾ നാം ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. നിങ്ങൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ സുന്നികൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും, സുന്നികൾ തെറ്റെയ്താൽ അവരും തെറ്റാണ്, സുന്നികൾ എന്ന് നിങ്ങളെ കൊണ്ട് കാഫിർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പറയുന്നത് അവരങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ചെയ്യുന്നു, അതല്ല ശരി. ചോദ്യത്തിലേക്ക് കടക്കണം, എന്നെ ആവർത്തിക്കാത്തതുകൊണ്ട് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇർതഹബ്തു അലൽ ഖത്വാ എന്നുള്ള ആ വരി നിങ്ങൾ പറഞ്ഞു, അത് റസൂലുള്ളാഹിയുടെയുള്ള വഫാത്തിന്റെ ശേഷമുള്ള പിന്നെ ചോദ്യമായതുകൊണ്ട് ശിർക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ആഫദ് ബിൻ കസീർ റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം മുജാഹിദ് സുഹൃത്തുക്കളെ മാസികയിലടക്കം അത് പ്രാമാണിക ഗ്രന്ഥമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ആഫദ് ബിൻ കസീർ റളിയല്ലാഹു അൻഹു നിങ്ങൾ പറയുന്നത് വലോ അന്നഹും യളമു അൻഫുസഹും ജാവുക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറ ലഹുമുർ റസൂലു ലവജതുല്ലാഹ തവ്വാബർ റഹീമ. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തെറ്റ് ചെയ്തു പോയവർക്ക് മാത്രമേ ബാധകമാണെന്നാണ് സ്റ്റേജായ സ്റ്റേജ് മുഴുവനും മുജാഹിദ് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഞാൻ ആത്മാർത്ഥതയോടുകൂടി ഈ അവസരം കിട്ടിയതോടുകൂടി, ഈ നല്ലൊരു അവസരം അൽഹംദുലില്ലാ കിട്ടിയതോടുകൂടി വളരെ ആത്മാർത്ഥമായി ചോദിക്കുന്നു. എൻ്റെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. നിങ്ങൾ, ഞാൻ ചോദിക്കുന്നു, ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു സുന്നി പണ്ഡിതർ സമസ്തയിൽപ്പെട്ട ആളല്ല, നാം മുജാഹിദും സുന്നി പണ്ഡിതന്മാരും അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് യുർശിദു തആല അല്ലാ നിർദ്ദേശിക്കുന്നു الاصوات والمذنبين اذا وقع منهم الخطا والاسيان يأتوا الى الرسول صلى الله عليه وسلم വളരെ കൃത്യരീതിയിൽ ഇബ്നു കസീർ വിശദീകരിക്കുന്നു. യുർശിദു തആല അല്ലാഹു നിർദ്ദേശിക്കുന്നു الاصوات والمذنبين. എന്താണ് താങ്കളുടെ ചോദ്യം? താങ്കൾക്ക് എന്താണ് അറിയേണ്ടത്? അവന്റെ ചോദ്യം ആഫദ് ബിൻ കസീർ വളരെ രീതിയിൽ സമയം തരുന്നില്ല, അതുകൊണ്ട് ചോദ്യം ചുരുക്കുന്നു. ആഫദ് ബിൻ കസീർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ വഫാത്തായ നബിയോട് സഹായം ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് അവസരം തരികയാണെങ്കിൽ ബാക്കി വായിക്കാൻ ഞാൻ തയ്യാറാണ്. ആഫദ് ബിൻ കസീർ റളിയല്ലാഹു അൻഹു വഫാത്തായ നബിയോട് സഹായം ചോദിക്കണമെന്ന് ഇത് എഴുതിയത് തന്നെ റസൂലുള്ള വഫാത്തായതിന്റെ ശേഷമാണ്. ഐ ഇബ്നു കസീർ വഫാത്തായ നബിയോട് സഹായം ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. സുന്നികളെ പോലെ മുശ്രിക്കാണോ ഇബ്നു കസീർ? മനസ്സിലായി, മനസ്സിലായി. ولو انهم يظلموا انفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجد الله توابا رحيما. പല സ്റ്റേജുകളിലും ചർച്ച ചെയ്തിട്ടുള്ള ഒരു ആയത്താണ് ഇത്. അതിലുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരു ജൂതനും ഒരു മുനാഫിക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, വഴക്കായി. അപ്പോ ഈ പ്രശ്നത്തിന് പരിഹാരം തേടി നമുക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് പോകാമെന്ന് ജൂതനും അല്ല കാബിൻ അസ്റഫ് എന്ന ജൂത നേതാവിന്റെ അടുത്ത് പോകാമെന്ന് മുനാഫിക്കും പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായ സംഭവം. അങ്ങനെ ജൂത നേതാവിന്റെ അടുത്ത് വിധി തേടിപ്പോയി. അത് റസൂലുള്ളാഹി സ്വല്ലം ജീവിച്ചിരിക്കെ റസൂലിനോട് ചെയ്ത ഒരു തെറ്റായിരുന്നു. സ്വാഭാവികമായും ആ തെറ്റ് പൊറുക്കണമെങ്കിൽ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ചെല്ലണം. കാരണം റസൂലുള്ളാഹിയോട് വ്യക്തിപരമായി ചെയ്ത തെറ്റ് റസൂലുള്ള വ്യക്തിപരമായി തന്നെ ക്ഷമിച്ചു കൊടുക്കണമല്ലോ. അതിനുവേണ്ടി അറിഞ്ഞ ആയത്താണ്. അവർ തെറ്റ് ചെയ്തപ്പോൾ വലവ് അന്നഹും ഇല്ലലമു, ഇതാ ലലമു തെറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്നല്ല, തെറ്റ് ചെയ്തപ്പോൾ അവർ നിന്റെ അടുക്കൽ വരികയും റസൂൽ അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും വേണം. ആരോട്? അള്ളാഹുവിനോട്. കാരണം റസൂൽ അവർക്ക് മാപ്പ് കൊടുത്താൽ മാത്രമേ അവർക്ക് വേണ്ടി അദ്ദേഹം റസൂൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുള്ളൂ. അങ്ങനെ ചെയ്താൽ
അവർ അള്ളാഹുവിനെ പാപമോചനം സ്വീകരിക്കുന്നു കരുണാനിധിയുമായി കണ്ടെത്തുന്നതാണ്. ഇവിടെ അവർ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതും തെറ്റ് ചെയ്തവർ പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിനോടാണ്. ഒരിക്കലും തന്നെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല. അവിടെ റസൂലുള്ളാഹി ജീവിച്ചിരിക്കെ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ചെന്നിട്ട് റസൂലുള്ളാഹിയോട് ഒരു മര്യാദകേട് ഇയാൾ കാണിച്ചു. റസൂല് ജീവിച്ചിരിക്കെ വിധി തേടി പോകേണ്ടത് റസൂലുള്ളാഹിന്റെ അടുത്തേക്കാണ്. അതാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ